ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ജെൻസ് ഷർട്ട് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ കാണിച്ചു വരുന്നത്. ഫിറ്റിംഗ് ഷർട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ 1/60 തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 65 വീതിയിലുള്ള തുണിയാണ് നമ്മൾ എടുത്തത്. ഫുൾ സ്ലീവ് ഷർട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയെ നമ്മൾ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചു. ഇതുപോലെ ഫോൾഡ് ചെയ്ത് രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് നേർപകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ, 65 വീതിയിലുള്ള തുണിയാണ്. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്ത് നമ്മളിതുപോലെ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് നമ്മൾ ആദ്യം ഒരു ലൈൻ കൊടുക്കുക. കണ്ടോ, ഇനി നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമുക്ക് ബോട്ടം മടക്കി തയ്ക്കാൻ നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് മാത്രം അവിടെ തുണിമതി മടക്കി തയ്ക്കാൻ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ പ്ലാക്കറ്റൊക്കെ വരുന്ന ഭാഗത്ത്, ബോക്സ് പ്ലീറ്റൊക്കെ വരുന്ന ഭാഗത്ത് നമ്മൾ ഇവിടെ നിന്ന് കരവശം വിട്ടതിന് ശേഷം 2/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. കേട്ടോ, കരവശം വിട്ടതിന് ശേഷമാണ് 2/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് നേരെ ഇതുപോലെ വരുന്നു. ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ ഷർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് വരുന്നത് 29 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടുക. അപ്പോൾ നമുക്ക് 29.5 ഈ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ 29.5 നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി അതുപോലെ നമ്മുടെ കൈയുടെ തോൾ വശത്ത് വരുന്ന ലൂസ് നമുക്ക് വരുന്നത് 16.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നേർപകുതി 8.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടു, 8.5 മാർക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മളിവിടെ നേരെ ഇതുപോലെ വരിക. ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ ഷോൾഡറിൻ്റെ ഷേപ്പിന് വേണ്ടി നമ്മളിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഷോൾഡർ ഷേപ്പിന് വേണ്ടി 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മളിവിടെ ഇതുപോലെ വരിക. ഇനി നമ്മൾ ഈ ഒരു ഷർട്ടിൻ്റെ ഷോൾഡർ നമുക്ക് വരുന്നത് 19 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നേർപകുതി 9.5 ഇഞ്ച്, അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി നമ്മളിവിടെ 10 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 10 ഇഞ്ച് നേരെ ഇവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അതേ അളവ് നമ്മുടെ ഇവിടെ ചെസ്റ്റ് ഭാഗത്തും പിടിച്ച് ഇവിടെ 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. കണ്ടു, 10 ഇഞ്ചിൽ നിന്ന് 3/4 ഇഞ്ച് കുറച്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇനി നമ്മുടെ നെക്കിൻ്റെ വൈഡ് നമ്മളിവിടെ കൊടുക്കുന്നത് 3 ഇഞ്ചും ഒരു പോയിൻ്റുമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരഞ്ഞെടുക്കുക. ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ ലൂസ് നമുക്ക് വരുന്നത് 11.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി നമ്മളിവിടെ 12 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ബോഡി ഷേപ്പിന് വേണ്ടിയുള്ള നമ്മുടെ ഇടുപ്പ് വരുന്ന ഭാഗത്ത് വരുന്ന അളവ് നമുക്ക് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി 11.5 മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വരുന്ന ബോട്ടം ഭാഗത്ത് വരുന്ന ലൂസ് 11.5 ഇഞ്ചാണ്. അവിടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. 11.75 മാർക്ക് ചെയ്ത് നമ്മളിവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. കണ്ടോ, ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഈ ഒരു മാർക്കുകളൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ഇവിടെ വരയണം. ഇവിടെ നമ്മൾ കണ്ടോ ഈ ഒരു രീതിയിൽ വരിക. ഇനി നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് നമുക്ക് സൈഡ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ബോട്ടത്തിൻ്റെ മാർക്കിൽ നിന്ന് 2 ഇഞ്ച്, കണ്ടോ നമ്മൾ ആദ്യം വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിംഗ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ബോട്ടം ഭാഗത്ത് ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി ഇവിടെ നമ്മളൊരു കട്ടിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കരവശം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമ്മളിവിടെ ഈ ഒരു മാർക്കിൽ കണ്ടോ മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേട്ടോ, നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെയാണ് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ തുണിയുടെ ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം നേരെ തിരിച്ച് ഫോൾഡിങ് നമ്മുടെ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഫ്രണ്ട് പീസിനെ ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് കണ്ടോ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. കണ്ടോ, ഇനി നമുക്കിവിടെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു 1/4 ഇഞ്ച് കുറച്ചിട്ട്, അതായത് ഫ്രണ്ട് പീസിനേക്കാൾ ഇവിടെ കണ്ടോ 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസ് കൊടുക്കുന്നത്. കണ്ടോ, എല്ലാ സ്ഥലത്തും ഒരേ അളവ് നമുക്ക് കിട്ടണം. 1/4 ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ ബോട്ടം ഭാഗത്തും എല്ലാ സ്ഥലത്തും നമുക്ക് ആ ഒരു 1/4 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടണം. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഈ ഒരു ഷോൾഡറിൻ്റെ മാർക്കിങ്ങിലെ ആ ഒരു മാർക്കിൽ കൂടി ഇവിടെ ഇതുപോലൊരു മാർക്ക് കൊടുക്കും. കണ്ടോ, ഇനി നമ്മളിവിടെ 2 മാർക്കിലും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു. ഇനി നമ്മളിവിടെ ഷോൾഡർ അളവിൻ്റെ നേർപകുതിയുടെ കൂടെ 1/4 ഇഞ്ച് കൂട്ടി നമ്മളിവിടെ മാർക്ക് ചെയ്തു. 19 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡർ. അപ്പോൾ അതിൻ്റെ നേർപകുതി 9.5 + 1/4 ഇഞ്ച് കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നിന്നൊരു 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. 1/2 ഇഞ്ച് ഇനി നമ്മളിവിടെ ഇതുപോലെ വരഞ്ഞ് ആ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യം നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ നിന്ന് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കണ്ടോ ആ ഒരു മാസ് ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ സൈഡ് വശത്തൂടെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു തുണിയെ നമ്മൾ നേരെ തിരിച്ച് കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഇവിടെയാണ് വരുന്നത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ നമ്മുടെ എൻഡ് വശമാണ്. കണ്ടോ, നമ്മുടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തതുപോലെ വരുന്ന 2-ാമത്തെ സൈഡ് നമ്മൾ ഇതുപോലെ വെച്ച് നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് നമ്മളിത് മടക്കിയെടുക്കുക. കണ്ടോ, നമ്മുടെ തോൾ വശത്തുള്ള ലൂസ് നമുക്ക് 16 ഇഞ്ചാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളിവിടെ മടക്കിയെടുത്ത് ലൈൻ കൊടുക്കുന്നത്. നമ്മുടെ കൈയുടെ ലെങ്ത്ത് വരുന്നത് 26 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 27 ഇഞ്ച് നമ്മുടെ ഈ ഒരു മാർക്കിൽ കറക്റ്റ് ചെയ്ത് വെക്കുക. കേട്ടോ, ഈ ഒരു മാർക്ക് 27. എന്നിട്ട് നമ്മുടെ കഫിൻ്റെ വിടുത്ത് എത്രയാണോ അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. നമുക്കിവിടെ 2.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 1/2 ഇഞ്ച് കുറച്ച് 2 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കുക. ഇതുപോലെ മാർക്കിംഗ് കൊടുക്കുന്നു. ആദ്യം നമ്മുടെ ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ കഫിൻ്റെ വിടുത്തിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ വരുന്നു. ഇനി നമ്മളിവിടെയും നേരെ വരുന്നു. നമ്മുടെ ബോട്ടം ഭാഗം കൈയുടെ താവുവശത്തുള്ള വര നേരെ വരയാൻ പാടില്ല. ഒരു 1/4 ഇഞ്ച് കണ്ടു നമുക്കൊരു ഷേപ്പ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. ഇനി നമ്മുടെ കൈയുടെ തോൾ വശത്തുള്ള ലൂസ് നമുക്ക് 16.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 8.5 + 1/2 ഇഞ്ച് കൂട്ടി 8.75 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ വരുന്ന ലൂസ് നമുക്ക് 11.5 ഇഞ്ചാണ്. ഇപ്പോൾ നേർപകുതി 5.75 + 1/2 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കുകളെ ഇതുപോലെ വരുന്നു. കണ്ടോ, ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു. ഇനി നമുക്കിവിടെ നമ്മുടെ തോൾ വശത്ത് മസിൽ ഭാഗത്ത് വരുന്ന ലൂസ് നമുക്ക് എത്രയാണ്? നമുക്കിവിടെ 15 ഇഞ്ചാണ്. അപ്പോൾ നേർപകുതി 7.5, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 8 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമ്മളിവിടെ നിന്ന് കൈയുടെ മസിൽ ഭാഗത്ത് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇതുപോലെ വരഞ്ഞ് ഇനി നമ്മളിവിടെ ഈ ഒരു കൈയുടെ ഷേപ്പ് ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ ഇതുപോലെ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഷേപ്പിൽ കൂടിയാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടത്. കേട്ടോ,
അപ്പൊ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഏഴ്, നമ്മുടെ സ്ലീവിനെ നമ്മൾ നേരെ നിവർത്തി ഇതുപോലെ വെച്ച് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്നാണ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളിത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിനെ നേരത്തെ വെച്ചതുപോലെ വെച്ച് നമ്മളിവിടെ കൈയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ബാക്ക് പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. കേട്ടോ, ചെറിയൊരു പീസ് മാത്രം കട്ട് ചെയ്ത് മാറ്റും. ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാർട്ടിനെ ഇതുപോലെ, കേട്ടോ, ഒരു അര ഇഞ്ച് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ബാക്ക് പാർട്ടിൽ നമ്മൾ ഇവിടെ ഒരു ഓപ്പൺ കൊടുക്കുക. നമ്മുടെ കഫ് ബ്ലാക്കറ്റ് തയ്ക്കുവാൻ വേണ്ടി ഓപ്പണ് നമ്മളിത് 5 ഇഞ്ചാണ് ഇതിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത്. ബാക്ക് പാർട്ടിലാണ് ഈ ഒരു കട്ടിങ് വരുന്നത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ തുണിയെ നമ്മൾ നേരെ കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുക. കേട്ടോ, ഇതുപോലെ മടക്കിയെടുത്ത് ഇനി നമ്മുടെ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 19 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അപ്പോൾ അതിൻ്റെ നേർപകുതി 9.5 ഇഞ്ചാണ് വരിക. അതിൻ്റെ കൂടെ നമ്മൾ ഒരു 4 ഇഞ്ച് കൂട്ടി ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 4.5 ഇഞ്ച് നമ്മുടെ ഹൈറ്റ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 6.5 ഇഞ്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ 1.75 ഇഞ്ച് ഇറക്കി നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 3.1 പോയിൻറ്റുമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ നേർപകുതിയുടെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരും. ഇവിടെ നമ്മൾ ഒരു പോയിൻ്റ് ഷേപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതുപോലെ വരയുന്നു. ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ഒരു ഷേപ്പ് അളവും അതുപോലെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ അളവും നമുക്കിവിടെ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കിംഗ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഷോൾഡർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോയുമായി